നമസ്കാരം. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ പിഴവ് എന്നത് പതിവ് വാർത്തയായി മാറി. ഡോക്ടർമാരോ ജീവനക്കാരോ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾക്ക് ഉടൻ അന്വേഷണത്തിന് ഉത്തരവിറക്കുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പതിവ് ശൈലിയുമായി മാറി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ ഒടുവിലത്തെ സംഭവത്തിൽ ICU ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവതിയെ ജീവനക്കാരൻ പീഡനത്തിനിരയാക്കിയ സംഭവം നടന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കൈവിരൽ ശസ്ത്രക്രിയക്കെത്തിയ 6 വിരലുള്ള കുട്ടിയുടെ നാവ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. കുട്ടിയുടെ ഒരു കൈക്ക് 6 വിരൽ ഉള്ളതിനാൽ വ്യാഴാഴ്ച ശസ്ത്രക്രിയക്ക് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് വാർഡിലെത്തിയ ശേഷം കുട്ടിയുടെ നാവിൽ ചോര കണ്ടതിനെ തുടർന്ന് നഴ്സിനോട് ബന്ധുക്കൾ ചോദിക്കുമ്പോഴാണ് കൈക്ക് പകരം നാവിൽ സർജറി നടത്തിയ വിവരം അറിയുന്നത്. വിരലിന്റെ സർജറിക്കായാണല്ലോ വന്നതെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയെ നഴ്സ് അകത്തേക്ക് തന്നെ കൊണ്ടുപോവുകയായിരുന്നു. എത്ര നിരുത്തരവാദപരമായ സംഭവമാണിത്! ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന മെഡിക്കൽ സൂപ്രണ്ടിന്റെ ഉറപ്പിൽ രക്ഷിതാക്കൾ തുടർന്ന് പരാതി നൽകി. ശസ്ത്രക്രിയ നാവിനായതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് നഴ്സുമാർ പറഞ്ഞ മറുപടി എന്നാണ് രസകരം. കുട്ടി സംസാരിക്കുന്നുണ്ടെന്നും ഭാവിയിൽ എന്ത് പ്രശ്നമുണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും കുട്ടിയുടെ ബന്ധുക്കൾ സംഭവത്തിൽ ആരോപിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ പദവിയിൽ ജോലി നോക്കി വരുന്ന ബിരുദനാണ് ഈ സാഹസിക സംഭവം ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 വയസ്സുകാരിയെ ശസ്ത്രക്രിയ ചെയ്തതിൽ പിഴവ് സംഭവിച്ചെന്ന പരാതിയിൽ സംഭവത്തിൽ തടിയൂരാൻ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജോൺ ജോൺസനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് പതിവ് ശൈലിയിൽ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ചയിൽ ആശുപത്രികൾ പ്രോട്ടോകോൾ പാലിക്കണമെന്നാണ് മന്ത്രിയുടെ ജനത്തെ ഒന്നടങ്കം പറ്റിക്കുന്ന നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ ഡോക്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കുട്ടിയുടെ കുടുംബവും പറയുന്നു. ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ഇതെന്നും ഇനി ഒരു കുട്ടിക്കും മെഡിക്കൽ കോളേജിൽ ഈ ഗതി വരരുതെന്നും കുട്ടിയുടെ കുടുംബം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മാപ്പ് കൊണ്ട് തീരുന്ന പ്രശ്നമല്ലാതിരിക്കെ ശസ്ത്രക്രിയയിൽ പിഴവ് പറ്റിയതിന് ഡോക്ടർ മാപ്പ് പറഞ്ഞതായും ബന്ധുക്കൾ പറയുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് ചെറുവണ്ണൂർ സ്വദേശിയായ കുട്ടി ആശുപത്രിയിലെത്തുന്നത്. നിലവിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കൈക്കാണ് ശസ്ത്രക്രിയ വേണ്ടതെന്നും മാറിപ്പോയെന്നും പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടായിരുന്നു നഴ്സിന്റെ പ്രതികരണം എന്നതാണ് ശ്രദ്ധേയം. വളരെ നിസ്സാരമായാണ് ആശുപത്രി അധികൃതർ സംഭവത്തെ കണ്ടത്. നേരത്തെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ പറ്റി നിരവധി പരാതികൾ ഉയർന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഡോക്ടർമാരെ രക്ഷിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് രംഗത്ത് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. ശസ്ത്രക്രിയക്കിടെ ഉപകരണം വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന ഇപ്പോഴും പോരാട്ടം തുടരുന്നതിനിടെ വീണ്ടും ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചത് ആരോഗ്യവകുപ്പിന്റെ ഗുരുതര വീഴ്ചയല്ലാതെ മറ്റെന്താണ്? ഡോക്ടർമാരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ച ഉണ്ടാകുമ്പോഴൊക്കെ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയതായി പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്വന്തം തടി രക്ഷിക്കുന്നതാണ് കേരള ജനത കാലാകാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ ചെയ്തത് എങ്ങനെ ന്യായീകരിച്ചാലും അംഗീകരിക്കാൻ പറ്റാത്ത വിഷയമാണ്. അബദ്ധം പറ്റിയതാണെന്ന് ഡോക്ടർ സമ്മതിച്ചാൽ തീരുന്ന സംഭവമല്ലിത്. കൂടുതൽ ഗൗരവമുള്ള ശസ്ത്രക്രിയയാണ് ഇങ്ങനെ മാറി ചെയ്തതെങ്കിൽ എത്ര വലിയ ദുരന്തമായിരിക്കും അതുവഴി ഉണ്ടാവുക എന്നതാണ് ആലോചിക്കേണ്ടത്. തലയിൽ നടത്തേണ്ട ശസ്ത്രക്രിയ കാലിലും വയറ്റിലുമൊക്കെയായി മാറിയാൽ എന്താവും സ്ഥിതി? ഓരോ രോഗിക്കും എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യവും വ്യക്തവുമായി പഠിക്കാതെയാണ് ഡോക്ടർമാർ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്ന സംഭവം കൂടിയാണിത്. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഭാഗ്യപരീക്ഷണ കേന്ദ്രങ്ങളായി സത്യത്തിൽ മാറിയിരിക്കുകയാണ്. പന്തീരാങ്കാവ് സ്വദേശി ഹർഷിന എന്ന യുവതിയുടെ വയറ്റിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ കത്രിക മറന്നുവെച്ച തുന്നിക്കെട്ടിയ സംഭവം നടന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. 2017 നവംബറിൽ മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക അകപ്പെടുന്നത്. 2022 സെപ്റ്റംബറിലാണ് ഇതേ മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുക്കുന്നത്.
വയറ്റിൽ കത്രികയുമായി 5 വർഷത്തോളം വേദന തിന്നു ജീവിച്ച ഹർഷിന അതിന്റെ പ്രയാസങ്ങൾ തുടർന്നും ഇന്നും അനുഭവിക്കുകയാണ്. നീതി തേടിയുള്ള ഹർഷിനയുടെ പോരാട്ടം ഇന്നും തുടരുകയാണ്. മരുന്നു മാറി കുത്തുവച്ചതിനെ തുടർന്ന് യുവതി മരിച്ചെന്ന ആരോപണം ഉയർന്നതും കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റിയായിരുന്നു. മെഡിക്കൽ കോളേജിൽ ഹെർണിയ ശസ്ത്രക്രിയയിൽ ഉണ്ടായ പിഴവ് മൂലം ആരോഗ്യവകുപ്പിലെ ജീവനക്കാരനായ യുവാവിന്റെ വൃഷ്ണം നഷ്ടപ്പെട്ട സംഭവം നടക്കുന്നത് വയനാട്ടിലെ മാനന്തവാടി മെഡിക്കൽ കോളേജിലാണ്. ചില മാസങ്ങൾക്ക് മുൻപാണ് സംഭവം നടക്കുന്നത്. ശസ്ത്രക്രിയയിൽ ഗുരുതര വീഴ്ചയുണ്ടായിട്ടും ഡോക്ടർമാർ സംഭവം മൂടിവെക്കുകയായിരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജിലെ തന്നെ മറ്റൊരു ഡോക്ടറാണ് വൃഷ്ണത്തിന് ഗുരുതര പരിക്കു പറ്റിയതായി സ്കാനിംഗ് റിപ്പോർട്ട് പരിശോധിച്ച് വെളിപ്പെടുത്തുന്നത്. പിന്നീട് സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ വൃഷ്ണത്തിന്റെ പ്രവർത്തനം നിലച്ചത് കണ്ടെത്തുകയായിരുന്നു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അനാസ്ഥ മൂലം രോഗി മരിക്കാനിടയായ സംഭവത്തിൽ മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ്. പനി മൂലം ചികിത്സ തേടിയ രോഗിക്ക് ന്യൂമോണിയ ബാധിക്കുകയായിരുന്നു. അടിയന്തരമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. 25 ദിവസം മുമ്പ് പനി ബാധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്നെത്തിയ രോഗിയുടെ അസുഖം പിന്നീട് മൂർച്ഛിക്കുകയാണ് ഉണ്ടായത്. ചുമതലയുണ്ടായിരുന്ന സീനിയർ ഡോക്ടർ രോഗിയെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കൂട്ടാക്കിയില്ലെന്നതാണ് ഈ വിഷയത്തിൽ ശ്രദ്ധേയം. ഒരിക്കൽ പോലും സീനിയർ ഡോക്ടർ പരിശോധനയ്ക്കായി എത്തിയില്ല. ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് രോഗിയെ ചികിത്സിക്കുന്നത്. ക്യാൻസർ സ്ഥിരീകരിക്കാത്ത ഒരു യുവതിക്ക് സ്വകാര്യ ലാബിലെ തെറ്റായ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ കീമോതെറാപ്പി നൽകിയെന്ന ആരോപണം ഉയർന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെയായിരുന്നു. സർക്കാർ ആശുപത്രികളിൽ ക്യാൻസർ നിർണയ പരിശോധനകളിൽ ഉണ്ടാകുന്ന കാലതാമസം രോഗികൾക്ക് ചില്ലറ ദുരിതങ്ങളല്ല ഉണ്ടാക്കി വെക്കുന്നത്. സംവിധാനങ്ങളുടെ കുറവ്, ജീവനക്കാരുടെ കുറവ് തുടങ്ങി ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടുകൾ മൂലം സർക്കാർ ആശുപത്രികൾ പാവപ്പെട്ട രോഗികളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതക്കളമാണ്. സർക്കാരോ ആരോഗ്യവകുപ്പോ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കാൻ തയ്യാറാവാത്തത് രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാതിരിക്കുന്നതിന് ന്യായീകരണമല്ല. തെറ്റില്ലാത്ത ചികിത്സ രോഗിക്ക് നൽകേണ്ടത് ഡോക്ടർമാരുടെ കടമയാണ്. മികച്ച സംവിധാനങ്ങളും പ്രഗത്ഭരായ ഡോക്ടർമാരും എല്ലാമുള്ള സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ ലക്ഷങ്ങൾ കൈവശമില്ലാത്ത ആയിരക്കണക്കിന് സാധാരണക്കാരാണ് ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത്. അവർക്ക് ആവശ്യമായ നല്ല ചികിത്സ കൊടുക്കുക എന്നതാണ് സർക്കാർ ആശുപത്രികളുടെ ഉത്തരവാദിത്തം. കൈക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവം പോലെ ചികിത്സയിൽ ഗുരുതരമായ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ അടിക്കടി രക്ഷിക്കുകയും തക്ക ശിക്ഷ നൽകാതെ സസ്പെൻഷൻ മാത്രം നൽകി ജനത്തെ മരക്കഴുതകളാക്കുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സ്ഥിരം പരിപാടി ഒരുതരം താരപ്പണിയാണെന്നതും ഓർക്കണം. നന്ദി.